ഇതാണ് വലിയവിള ജംഗ്ഷൻ. വലിയവിള എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ തിരുമല അറിയുള്ളൂ, നമ്മുടെ ബിച്ചു തിരുമല, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് തിരുമല. ആ തിരുമല എന്നൊരു 1-2 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ വലിയവിള വരുന്നത്. ഈ വലിയവിളയിലാണ് പ്രേംകുമാർ എന്ന കൊച്ചു പ്രേമൻ ജീവിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ കരിയറും സിനിമയിലെ കരിയറും എല്ലാം ഇവിടെ നിന്നാണ്, ഈ വലിയവിള നിന്നാണ് തുടങ്ങിയത്. അതാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഫ്ലക്സ് ബോർഡ് വിളിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന വഴി. നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോകാം. ഇതാണ് നമ്മുടെ കൊച്ചു പ്രേമൻ ചേട്ടൻ്റെ വീട്, ചിത്തിര. ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ ഭാഗത്തൊക്കെ കറങ്ങി നടക്കും, നാട്ടുകാരോടൊക്കെ കുശലം ചോദിക്കും, തമാശ പറയും. അതാണ് നമ്മുടെ കൊച്ചു പ്രേമൻ ചേട്ടൻ. ഞാനിവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കാനായി കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ആ വീട് ഒന്ന് കയറി കാണാം. മലയാളിക്ക് ചിരിവിരുന്നൊരുക്കിയ മഹാന്റെ വീടാണിത്. അകത്തേ കയറുമ്പോഴേക്കും ഒരു പ്രത്യേകതരം പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഷോക്കേസും മറ്റുമൊക്കെ വളരെ വൃത്തിയുള്ള രസകരമായ രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അദ്ദേഹം അക്കാര്യത്തിലേക്ക് വളരെ ചിട്ടയുള്ള വ്യക്തിയാണ്. ഇവിടെയാണ് അദ്ദേഹം ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ഫോട്ടോയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട പല മുഹൂർത്തങ്ങളുടെയും ഫോട്ടോകൾ അദ്ദേഹം ചുവരിൽ വച്ചിട്ടുണ്ട്. മകൻ്റെ കല്യാണമടക്കം, മകൻ്റെ കല്യാണ ഫോട്ടോ, സുരേഷ് ഗോപി അദ്ദേഹം വന്ന ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോ, മണിമ്പള്ളി രാജുവും ഭാര്യയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ കുടുംബ ഫോട്ടോയാണ്. ലാലേട്ടറുമായിട്ടുള്ള ഒരു പഴയ ഫോട്ടോയാണ്, പണ്ടത്തെ ഫോട്ടോ. ദിലീപുമായിട്ടുള്ള ചിത്രം, കുഞ്ചാക്കോ ബോബനും നെടുമുടിച്ചേട്ടനുമായിട്ടുള്ള ആ ഒരു ചിത്രവും അവിടെ വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോയാണ്, ഗിരിചേച്ചിയുമായിട്ടുള്ള, ഗിരിചേച്ചിയും പ്രേമിച്ചു. മകൻ ഹരികൃഷ്ണൻ്റെ വിവാഹത്തിന് ഡിസൈൻ ചെയ്ത സേവ് ദ ഡേറ്റ് പോസ്റ്ററാണിത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും അദ്ദേഹം അവാർഡ് വാങ്ങുന്ന ഒരു ഫോട്ടോയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവിസ്മരണീയമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും അദ്ദേഹം അവിടെ വച്ചിട്ടുണ്ട്. ഇത് ഗുളികകളുടെ കവർ മാത്രം ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ച ഒരു ശില്പമാണ്, ഒരു കഥകളി. എന്ത് രസമല്ലേ, ലാലേട്ടിൻ്റെ ഒരു ഘട്ടമുണ്ട്. ഇതൊക്കെയാണ് ഈ ഈ ഫ്ലവർ വൈസൊക്കെ അദ്ദേഹം അത്തരത്തിൽ ഗുളികയുടെ തോട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഒരു ഒരു നടൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു കലാകാരൻ കൂടിയാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. സത്യം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അദ്ദേഹത്തിൻ്റെ പഴയൊരു ഫോട്ടോയാണ്. മലയാളിക്ക് ചിരിവിരുന്നൊരുക്കിയ ആ മഹാനടൻ്റെ വീട്ടിൽ വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നാടകത്തിലൂടെ സിനിമയിലെത്തുകയും അവിടെയും തൻ്റെതായ ഇടം നേടിയെടുക്കുകയും ചെയ്ത മഹാനടനായിരുന്നു കൊച്ചു പ്രേമൻ. ആ ചിരിയും നോട്ടവും മുഖത്തെ പ്രത്യേകതരം ഭാവവുമെല്ലാം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കൊച്ചു പ്രേമൻ എന്ന നടനെ കുടിയിരുത്തി. ഏത് അപ്രധാന കഥാപാത്രത്തെയും അദ്ദേഹം തൻ്റെതായ ശൈലിയിൽ പ്രേക്ഷകരിലേക്ക് ഉറപ്പിച്ചു നിർത്തി. ഇനി ആ ചിരിയും നിഷ്കളങ്ക സംഭാഷണങ്ങളും ഇല്ലെന്ന യാഥാർത്ഥ്യം വേദനയാണ്. പക്ഷേ കൊച്ചു പ്രേമേട്ടൻ മരിക്കുന്നില്ല. അദ്ദേഹം അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കും കൽപ്പാന്തകാലത്തോളം.